சிறு புஷ்பமே கர்மலாராமத்தின் சூனமே கண்ணீர் பூக்களை ஏற்றுவாய் சொர்க்க சுமங்கள் பொழிக்குமம்மே மைதலினே போலே நிர்மலையாய் சொர்லோகம் நேடிய புண்ணியவதி பைதலினே போலே நிர்மலையாய் சொர்லோகம் நேடிய புண்ணியவதி நின் செருதாம் பாதங்கள் உள்கிடுவான் துணைகிடனே நின் செருதாம் பாதங்கள் உள்கிடுவான் துணைகிடனே செரு புஷ்பமே கர்மலாராமத்தின் சூனமே விஷ்ணுகொச்சித்ரஸ்யாவுடைய திருநாளுரக்கத்தின் இன்று நாம் சிந்திக்கின்றது விஷுத்தையில் விளங்கியிருந்த எளிமாய் என்ற சுகிருதத்தை குறிச்சான செரு புஷ்பம் என அபரநாமத்தில் அறியப்படும் സ്നേഹത്തിന്റെ വെള്ളരിപ്രാവായ വിശുദ്ധകൊച്ചിത്രസ്യ പുണ്യവതിയുടെ തിരുനാൾ ദിനത്തിന് നാം ഒരുങ്ങുകയാണല്ലോ. 1873 ജനുവരി 2 ലൂയി മാർട്ടിന്റെയും സെലിഗ്വറിന്റെയും 9 സന്താനമായി വിശുദ്ധ കൊച്ചിത്രസ്യ പിറന്നു. ചെറുപുഷ്പം എന്ന നാമം വഹിക്കുന്ന നമ്മുടെ വിദ്യാലയം എന്തുകൊണ്ടും കൊച്ചിത്രസ്യയുടെ വിശുദ്ധിയുടെ പുണ്യ പരിമളത്താൽ നിറഞ്ഞിരിക്കുകയാണ്. ലോകം മുഴുവന്റെ വത്സലപുത്രിയും ആധ്യാത്മിക ജീവിതത്തിന്റെ ഗുരുഭൂതയും ദൈവത്തിന്റെ പ്രത്യേക വചനവുമായ വിശുദ്ധ കൊച്ചിത്രസ്യയുടെ പ്രധാന പുണ്യങ്ങളിൽ ഒന്നായിരുന്നു എളിമ. കാർമലൈറ്റ് നിഷ്ഠയുടെ കർശന നിയമങ്ങൾ മുടക്കം കൂടാതെ പാലിച്ചിരുന്ന തെരേസ തന്റെ എളിയ മാർഗം പുതിയതായി മഠത്തിൽ ചേരുന്നവരെ അഭ്യസിപ്പിക്കുവാൻ ശുഷ്കാന്തി കാണിച്ചിരുന്നു. ദൈവവുമായുള്ള തെരേസയുടെ ബന്ധം കുട്ടിത്തം നിറഞ്ഞതായിരുന്നു. തെരേസ നയിച്ച ലളിത സുന്ദരവും എളിമ നിറഞ്ഞതുമായ ജീവിതമാണ് വിശ്വാസികളെ ആകർഷിച്ചത്. 1897 സെപ്റ്റംബർ 30 തെരേസ നിര്യാതയായി. 1925 മെയ് 17 തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. 1927 മതപ്രവർത്തക സംഘങ്ങളുടെയും 1947 ഫ്രാൻസിന്റെ രക്ഷക പുണ്യവാളത്തിയായി വിശുദ്ധ കൊച്ചിത്രസ്യ പുണ്യവതി പ്രഖ്യാപിക്കപ്പെട്ടു. ആ പുണ്യാത്മാവ് സ്വർഗത്തിലിരുന്ന് ഈശോയുടെ പക്കൽ ലോകത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഈശോയിൽ നിന്നുമുള്ള അനുഗ്രഹങ്ങൾ ലോകത്തിലേക്ക് റോസാപ്പൂക്കൾ എന്ന വണ്ണം വർഷിച്ചുകൊണ്ട് ഇന്നും നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹനാഥനായ ഈശോയെ അങ്ങയുടെ തിരുമുൻപിൽ ഒരു മണൽത്തരിയാകാൻ ആഗ്രഹിച്ച വിശുദ്ധ കൊച്ചിത്രേസ്യയെ പോലെ എളിമ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. വിശുദ്ധ കൊച്ചിത്രേസ്യയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും പ്രത്യേക ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധ കൊച്ചിത്രേസ്യ വഴിയായി ധാരാളം അനുഗ്രഹങ്ങൾ ഓരോരുത്തരിലേക്കും വർഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പൈതലിനേ പോലെ നിർമ്മലയായ് സ്വർലോകം നേടിയ പുണ്യവതി നിൻ ചെറുതാം പാദങ്ങൾ ഉൽകിടുവാൻ തുണകിടണേ യേശുവിലെ ചെറു പുഷ്പമേ കർമ്മലാരാമത്തിൻ സൂനമേ കണ്ണീർ പൂക്കളെ ഏറ്റുവാങ്ങി സ്വർഗസുമങ്ങൾ പൊഴിക്കുമമ്മേ.